ഇത് ഉസ്താദുമായി ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ ആണ്ട് മുടക്ക് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. സംഭവം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോഴും തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പലരും തന്നെ വ്യാജരൂപേണയാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സത്യമെന്ത് എന്നുള്ളത് പലരും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. പലപ്പോഴും തന്നെ നമുക്ക് പരസ്യമായിട്ട് പറയാനും കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാല്ലാ സമസ്തയാണ്, സമസ്തയാണ്. അത് ഹക്കിൻ്റെ പിന്നെ സംഘടനയാണ്. അത് ദീനി സംവിധാനമാണ്. മഹാന്മാരായിരിക്കുന്ന സാദാത്യങ്ങൾ, ആരിഫീങ്ങൾ, ഉലമാക്കൾ, അവർ വജിഹില്ലയ്ക്ക് വേണ്ടി പടച്ചോന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ദീനിയുടെ നിലനിൽക്കണം, അല്ലാതെ അവർക്കൊരു യാതൊരു സ്വാർത്ഥ താല്പര്യമില്ല. അതിനു വേണ്ടി അവർ സ്ഥാപിച്ചതാ, അത് സത്യത്തിൻ്റെ മേൽ സ്ഥാപിച്ചതാ, തഖ്വയുടെ മേൽ സ്ഥാപിച്ചതാ. അല്ല മറ്റിതൻ ഉസ്സിശാല തഖ്വ എന്ന് പറഞ്ഞില്ലേ, ആ അങ്ങനെയുള്ള സ്ഥാപിക്കലാണ് മഹാന്മാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, പക്ഷേ ഇത് ആ സത്യത്തിലൂടെ മുന്നേറും. നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രചരണങ്ങളെല്ലാം പാടെ കേട്ട് അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ലാതെ ആ അവസ്ഥയിൽ നമ്മൾ പോകണ്ട. നമ്മൾ സമസ്ത സത്യമാണ്. ആ സമസ്ത ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച് രണ്ടും മൂന്നും നാലും യോഗങ്ങളൊക്കെ ചേർന്ന് ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കും ഒരു പ്രശ്നം തീരുമാനമാകുന്നത്. സത്യമായി ബോധ്യപ്പെട്ട കാര്യം മാത്രമേ സമസ്ത പറയാറുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ സമയമെടുക്കും. നമ്മളത് കാത്തിരിക്കുക. അതാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. സമസ്തയോട് കൂടി നിൽക്കുക. അതോടൊപ്പം ഒരു കാര്യം പറയല്ലാതെ നിർത്തിയില്ലാത്ത കൊണ്ട് ആ കാര്യമൊന്ന്, കാരണം എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ആ പ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടിയാണ്. അവർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ട്, അതിനുവേണ്ടി ഞാൻ ഒട്ടും അറിയാത്ത കാര്യങ്ങൾ പോലും എൻ്റെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നത്. അത് ഏതൊക്കെയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു ഒന്ന് ഞാൻ പറയേണ്ടതുണ്ട്. മറ്റു കുറേ ഉണ്ട് എനിക്ക് അറിയുന്ന കാര്യമാണ്. ആർക്കെ പ്രചരിപ്പിക്കണമെന്നും പറയാൻ നമ്മളതിൽ അങ്ങനെ പ്രചരണത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഉസ്താദിനോട് ബന്ധപ്പെട്ടിക്കൊണ്ട് പറയുമ്പോൾ നമുക്കൊരു വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ ഒരു മാസമുണ്ട് ആകെ പ്രചരിപ്പിച്ചത് എന്താ, സുന്നിയോജന സംഘം ജില്ലാ കമ്മിറ്റി നജാത്തിൽ വെച്ച് ഉസ്താദിൻ്റെ ആണ്ട് നടത്തണം എന്ന് തീരുമാനിച്ചു. അതിന് ഞാൻ സമ്മതം കൊടുത്തില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നടത്താൻ കഴിയാത്തത് കൊണ്ട് നിലമ്പൂർ മർക്കത്തിൽ കൊണ്ടുപോയി നടത്തിയ ആകെ പ്രചരണം. മാത്രമല്ല അതിന് പകരമായിട്ട് അവിടെ നിലമ്പൂർ അവിടെ പിന്നെ ആണ്ട് വെച്ച അതേ ദിവസം തന്നെ മാമ്പുഴ പിന്നെ കോളേജിൽ വെച്ച് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചു. നമ്മുടെ ആൾക്കാരൊന്നും അങ്ങോട്ട് പോയില്ലല്ലോ എന്ന് വെച്ചുണ്ട്. കാര്യം നുണയാണ്, കാര്യം നുണയാ. അത് പറയല്ലാതെ നിർത്തില്ല. ഉസ്താദിനോട് ബന്ധപ്പെട്ട് വേറെ കുറേ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇത് ഉസ്താദുമായി ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ ആണ്ട് മുടക്ക ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. സംഭവം ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് അവർ സുന്നിയോജന സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് ചേരുന്നു, സുന്നി മഹലിൽ ചേരുന്നു. ആ ചേരുമ്പോൾ അവിടുന്ന് നമ്മളെ സലീം അടക്കര ഒരു കമ്മിറ്റിയിലാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ചു. പിന്നെ കേട്ടി ഉസ്താദിൻ്റെ ഒരാണ്ട് നജാത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്ക് ആലോചിച്ചിട്ട്, ഞാൻ സ്വന്തം നിലക്ക് പറയില്ല, ആലോചിച്ചിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ സ്വഭാവത ഞാൻ ഈ നജാത്തിൻ്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് എന്നൊരു കാര്യം പറയില്ല. അത് വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ച് മാത്രമേ ഞാനത് പറയാറുള്ളൂ. ഇത് നല്ല ഒരുപാട് കാര്യങ്ങൾ, ആ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അതിലും കുറേ വേദനയുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ആലോചിക്കാതെ എൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഞാൻ ഒപ്പിടില്ലാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അത് നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നല്ലാതെ അതൊരു പ്രശ്നമാക്കുന്നു. ഇതങ്ങനെയല്ല, ഇത് ഉസ്താദുമായി ബന്ധം. അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ ഉള്ളത് അവിടുന്ന് വിളിച്ചു. ആ വിളിച്ച് അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ നിലമ്പൂർ മർക്കത് പിന്നെ പുത്തനായി ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യോഗത്തിൽ വെച്ച് തന്നെ നിലമ്പൂർ മർക്കത്തിൽ വെച്ച് അത് നടത്താൻ തീരുമാനിച്ചു.
അത് നടത്താൻ തീരുമാനിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്തവരോട്, കാരണം ഇങ്ങനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് നടക്കുകയാണല്ലോ, ഇന്നെയാണ് ആക്ഷേപം, ഞാൻ മുടക്കിയെന്നാണ് പറഞ്ഞു, ഉസ്താദിൻ്റെ ആട് ഞാൻ മുടക്കിയെന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുണ്ടല്ലോ. ഞാനത് അതിൽ പങ്കെടുത്തവരുമായി ബന്ധപ്പെട്ട് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു. ആ ശേഖരിച്ചപ്പോൾ പറഞ്ഞത് ആ ബുദ്ധനെ തീരുമാനിച്ചിരിക്കണത്, അല്ല പിന്നെ ഇവിടെ കിട്ടായിട്ടല്ല. അതിൻ്റെ പുറമെ ഞാൻ ആലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതിനോട് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടില്ല. അതെന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു കുറ്റവാളിയാക്കി മാറ്റാന്നല്ലേ, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേര് കുറ്റവാളിയാക്കാന്നുള്ളതല്ലേ. പിന്നെ ഇവിടെ ഒരു മാമ്പുഴ ഹസനാത്ത് കോളേജിൽ വെച്ച് പിന്നെ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി, വിദ്യാർത്ഥികളുടെ എന്ന് പറഞ്ഞാൽ അത് എസ് കെ എസ് എസ് എഫിൻ്റെ തലബ വീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്, അതായത് ഈ മുത്താലിമീങ്ങൾക്കുള്ള സംഘടനയാണ്, എസ് കെ എസ് എസ് എഫിൻ്റെ കീഴിലുള്ള മുത്താലിമീങ്ങൾക്ക് ദർസിലും കോളേജ് അറബി കോളേജുകളിലും ശരിയാ കോളേജുകളിലൊക്കെ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്കുള്ള ഒരു സംഘടനയാണ് തലബ വിങ് എന്ന് പറയുന്നത്, എസ് കെ എസ് എഫിൻ്റെ കീഴിലുള്ളത്. ആ തലബ വിങ് പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ ഏതാനും കുട്ടികളെ തിരഞ്ഞെടുത്തു, 50ഓ 60ഓ അതിലേറെയല്ല, അത്രയും കുട്ടികളെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ ഒരു പരിപാടി ഇട്ടതാണ്. അത് മാമ്പഴ അവർ പിന്നെ ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തീരുമാനിച്ചു. ആ തീരുമാനമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ വാസ്തവത്തിൽ പിന്നെ നിലമ്പൂരിൽ നടക്കുന്ന ആ മർക്കത്തിൽ വെച്ച് നടക്കുന്ന ഉസ്താദിൻ്റെ പരിപാടി, അതിൻ്റെ ശേഷമാണ് പത്രങ്ങൾ വരുന്നത്. എന്ന് തീരുമാനിച്ചാലും ശരി. ഇനി അത് മാത്രമല്ല, ഇവിടെ ഒരു 50ഓ 60ഓ കുട്ടികൾ, അതിലപ്പുറമല്ല അപ്പുറമല്ല, അത് ജില്ലൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന, ഇവിടെ നിന്ന് വരുന്നതുമല്ല, ജില്ലൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാ. അപ്പം അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നു വെച്ചാൽ ഈ നിലമ്പൂരെ പരിപാടിക്ക് ആൾ കുറയോ? ഈ കുട്ടികളൊന്നും അവിടേക്ക് നിലമ്പൂർക്ക് പോയില്ലല്ലോ. അപ്പം അത് മുടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനാണ് സംഘടിപ്പിച്ചത്, വേണ്ട കാര്യങ്ങൾ ചെയ്തത്. സങ്കടം യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, അത് മാത്രമേ ഈ അവസരത്തിൽ ഉണർത്താനുള്ളൂ. സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാം. ഈ സമ്മേളനത്തെ ഇന്ന് നമ്മളീ കൂടിയതിനെ പറ്റി ഇത് ഏതാനും ദിവസം മുമ്പ് ഇവിടെ യോഗം നടന്നല്ലോ കാളി ഫൗണ്ടേഷൻ്റെ, അതിനെതിരായിട്ടാണെന്നുള്ള ഭയങ്കര പ്രചരണം അത് നടക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥം നമുക്കൊക്കെ അറിയുന്നതാണ് ഈ അപ്പം ഈ നുണ ഇല്ലേ, ഒരു സംഗതി ആ നുണ പ്രചരിപ്പിച്ചു കൊണ്ട് ഒന്ന് ഉണ്ടാക്കുകയാണ് വെച്ചാൽ അത് തായായി നിലനിൽക്കില്ല, അതിന് നിലനിൽപ്പുണ്ടാവില്ല. സത്യത്തിൻ്റെ മേൽ തഖ്വയുടെ മേൽ എന്താണോ അത്തിവാരട്ടത് അതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. നുണ പറഞ്ഞ് പ്രചരിപ്പിക്കാണ്ട് തൽക്കാലം സുഖം കേൾക്കാനൊക്കെ തൽക്കാനൊക്കെ ഉണ്ടാവും എന്നല്ലാതെ. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ തക്കുവയുള്ളവരായിത്തീരുക, ഹറാമ് മറ്റുള്ളവർക്ക് പോകാതെ നല്ലത് മുഴുവൻ ചെയ്തുകൊണ്ട് നല്ല ഭക്തരായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക. വക്കൂനും മാസാധിക്കും, നിങ്ങൾ സത്യസന്ധരോടൊപ്പം നിൽക്കുക, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കുക. അസത്യം പ്രചരിപ്പിക്കുകയെ പറയുകയെ ചെയ്യുന്ന, അത് പ്രസ്ഥാനമാണെങ്കിലും ശരി വ്യക്തികളാണെങ്കിലും ശരി, അവരെ കൂട്ടുകൂട്ടാൻ നിങ്ങൾ പോകരുതെന്ന് അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചതാണ്. ആ സത്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന്